കിഴകം ഇരട്ടത്തോട്ടിലെ ആദിവാസിയായ രവി മരണപ്പെടാനുണ്ടായ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല വ്യാഴാഴ്ച രവിയുടെ ഭാര്യ സഹോദരനെയും സമാനമായ ദേഹാസ്വസ്ഥകളെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതോടെ കോളനിവാസികൾ ആശങ്കയിലാണ് അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന രവിയുടെ രണ്ട് മക്കളും അപകടനില തരണം ചെയ്തു ആദിവാസി കോളനിയിൽ നിന്നും ഷിൻഡോ തോമസ് അപകട നില താരണം നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കൊട്ടിയൂർ ഇരട്ടത്തോട്ടിലെ രവിയുടെ വീടിന് സമീപത്താണ് ഏറെ ആശങ്കയിലാണ് ഇവിടെയുള്ള ഈ കോളനിവാസികൾ കാരണം അന്ന് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ട രവിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് കുട്ടികളെയും ഇരിട്ടിയിലെ അതേപോലെ പിന്നെ പേരാവൂര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രവി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ഇരിട്ടിലെത്തുമ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു എന്നാൽ രവിയുടെ രണ്ട് മക്കൾ ഇതേ ദിവസം തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ുന്നു എന്നാൽ ഇപ്പോൾ ഈ കുട്ടികളുടെ ആരോഗ്യനിലയിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്നാൽ അതിനുശേഷം ഇന്നലെ രവിയുടെ സഹോദരനും സമാനമായ രീതിയിൽ ഒരു ദേഹാസവസ്ഥ അനുഭവപ്പെടുകയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് ഇതിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ഒരു വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഈ കോളനിവാസികൾ ഏറെ ആശങ്കയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഈ ഇതിനുള്ള കാരണങ്ങൾ മരിച്ച രവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല അപകട മരണത്തിന് കാരണം വ്യക്തമായിട്ടില്ല ഇതിന് ഇതായത് ഇതിനിപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും അതുപോലെ തന്നെ പോലീസും ഇപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എന്നാൽ ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ഈ ഇവരുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്നുള്ളതാണ് അധികൃതർ നൽകിയ സൂചന ഇതുവരെയും ഇവരുടെ മരണത്തിന് കാരണമായ അതുപോലെ തന്നെ ഇവർക്ക് ശാരീരാസ്വാസ്ഥ്യം ഉണ്ടാകാനുള്ള ഒരു കാരണത്തെപ്പറ്റിയും ഒരു സൂചന പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതിന് സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ് എന്താണ് പറയാനുള്ളത് സംഭവം ഞങ്ങൾ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് ഇപ്പം ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കയറി വരും അപ്പോൾ ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും ശരിക്കും വ്യക്തമായി അറിയില്ല അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ചോദിച്ചാൽ അവരൊന്നും മറുപടി പറയുന്നുമില്ല അവരൊന്നും കഴിച്ചില്ല എന്നാണ് പറയുന്നത് തീർത്തും നിങ്ങൾക്കൊരു ആശങ്കയില്ല തൊട്ട് സമീപത്തായി ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ഒരു മരണം വരെ സംഭവിച്ചു വീണ്ടും ഇന്നലെ ഒരാൾക്ക് വീണ്ടും ഇതേ സമാനമായ രീതിയിൽ അസ്വസ്ഥ അനുഭവപ്പെട്ടു നിങ്ങൾക്ക് ആശങ്കയില്ലേ ഉണ്ട് പക്ഷേ എന്ത് ഒരു റിസൾട്ട് പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞത് മരണ കാരണത്തെപ്പറ്റി ഒരു വിവരം അതിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനാൽ തന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു അത് നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ഇത് ഓരോ കുടുംബങ്ങൾ അടുത്തടുത്തല്ലേ ഇവർക്ക് സംഭവിച്ചു നമുക്കും വരില്ലേ അപ്പം ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടാതെ എന്താ അസുഖം ഒന്നും ഡോക്ടർമാർ വരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒരു അതുപോലെ ആരോഗ്യ ഇവിടെ അന്വേഷണം ചെയ്തിരുന്നു ഇപ്പം കുറച്ച് മുമ്പ് വരെ വന്ന് പോയതേ ഉള്ളൂ അവർ പറയുന്നത് പിന്നെ ഇവരെന്താ കഴിച്ചതെന്ന് അങ്ങനെ ചോദിച്ചു അപ്പം നമുക്കും അറിയില്ല എന്താ കഴിച്ചത് രാത്രിയല്ലേ നമുക്ക് വന്ന് നോക്കാൻ പറ്റും ഒരു വീട്ടിൽ അവരെന്താ ഭക്ഷണം വെച്ചത് കഴിച്ചതെന്ന് നോക്കാൻ പറ്റുമല്ലോ ഇവർ പറയുന്നത് നമുക്കും പറയാൻ പറ്റുമോ അവരന്ന് ഒരു ഭക്ഷണം കഴി വെച്ചില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവര് ഭക്ഷണം മേടിച്ചോണ്ട് വന്നായിരുന്നു അന്ന് ചെക്കനെ കൊണ്ടുപോയെന്ന് പിന്നെ അത് കൊണ്ടുവന്നിട്ട് കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോഴത്തേന് അവനും സർദിയായി രവിക്ക് പിന്നെ അവനെ കൊണ്ടുപോയി അത് ഭക്ഷണം അവൻ കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് അവൻ പണി കയറി ഉച്ചയ്ക്ക് പണി കയറി വന്ന് ഇവിടെ കയറിയതേ പോലും അപ്പോഴത്തേന് അവനും തുടങ്ങി അങ്ങനെ അവനെയും കൊണ്ടുപോയി അത് നമുക്ക് അറിയത്തില്ലോ അവരെ എന്തെങ്കിലും എന്നാലും ഞങ്ങൾക്ക് ഒന്നും പറയാനും പറ്റില്ല ഒന്നും അറിയില്ല ഈ പോയ രവി ഈ പച്ചക്കറി കൃഷിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു വക്കറ്റ് കൊണ്ടുവന്നായിരുന്നു ആ വക്കറ്റ് ഇവിടെ വെച്ച് ഉപയോഗിച്ച് അവർ വെള്ളം കുടിക്കലുണ്ടോ എന്ന് പറയപ്പെടുന്നു അത് ശരിയായിട്ട് വിവരം കിട്ടിയിട്ടില്ല അതിൻ്റെ പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ആ വക്കറ്റ് ഏതായാലും ഇത് തന്നെയാണ് ഇവരുടെ ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു ഇതിൻ്റെ പരിഹാരം കാണണമെങ്കിൽ ഇതിൻ്റെ വ്യക്തമായ ഒരു പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത്തരത്തിൽ ഒരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും ഇക്കാര്യത്തിൽ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ പരിശോധനാഫലം വന്നെങ്കിൽ മാത്രമേ അവർക്കൊരു മറുപടി പറയാൻ കഴിയൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു ഏതൊരു രീതിയിലുള്ള അന്വേഷണം ആണ് നടത്തി വരുന്നത് നമ്മൾ പിന്നെ എല്ലാവരും നമ്മൾ പിന്നെ ഡി എംഒ തലത്തില് ഡോക്ടർ ദീപികൻ്റെ നേതൃത്വത്തിൽ ടി എം ബദലത്തിലൊരു സംഘം ഇവിടെ സന്ദർശിച്ചിരുന്നു അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ സന്ദർശിക്കുകയും സാമ്പിൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് നമ്മുടെ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറും ഞങ്ങളുടെ ആരോഗ്യവകുപ്പും എല്ലാ ജീവനക്കാരും രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയുണ്ട് മറ്റെല്ലാ പ്രതിരോധ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് സാമ്പിളുകൾ നമ്മളിവിടെ പിന്നെ കടകളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ നടത്തുന്നുണ്ട് ഇത് ഇതൊരു സംശയ ഒരു ദുരൂഹതയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് വ്യക്തമായിട്ടൊരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ ഭക്ഷണം കഴിച്ചതിനെ പറ്റി ഹിസ്റ്ററി എടുത്തപ്പം അതിൻ്റെ അകത്തും നമുക്ക് പിന്നെ ചോറും ഇവർ മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചതായിട്ട് കഴിച്ചതായിട്ട് പറയുന്നില്ല പിന്നെ ഇവർ കഴിച്ചൊരു പേരക്കയും അതുപോലെ ഒരു ഓറഞ്ചും ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ പേരക്കയും കഴിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ ഇവർ കഴിച്ച ഭക്ഷണം രാവിലെ ചേമ്പ് കറിയും അതുപോലെ തന്നെ തലേ ദിവസത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവർ മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ള എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടില്ല ഇവരുടെ പിന്നെ ഭാര്യ പിതാവ് വേലായുധൻ മല്ലിക ഇവരെല്ലാം രാവിലെ ഈ ഭക്ഷണം കഴിച്ചതുമാണ് അപ്പോൾ അവർക്കൊന്നും ഈ രോഗബാധയുടെ ഈ എന്താണ് വിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ടില്ല ഇന്നലെ ഇവർ സഹോദര അത് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞ ഉടനെ ഞങ്ങളുടെ എഫ് എച്ച് സി കൊട്ടൂരേക്കാണ് ആദ്യം കൊണ്ടുവന്നത് അവിടുന്ന് പോലെ ഛർദി കണ്ടുകൊണ്ട് ഛർദി ലക്ഷണം അറിഞ്ഞപാട് തന്നെ അവിടുന്ന് ഞങ്ങളെ നൂറ്റെട്ട് ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ പേരാവൂരിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത് അതിപ്പം പരിയാര് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഐ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോഴും ഇവർ ഈ മരണത്തെപ്പറ്റിയും അതുപോലെ ഇവർക്ക് സംഭവിച്ച അപകടത്തെപ്പറ്റി ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരവും ഇതിൻ്റെ കാരണവും വ്യക്തമാകാനായിട്ട് സാധിക്കുകയുള്ളൂ കൊട്ടിയൂരിൽ നിന്നും ഷിൻഡോ തോമസ് കണ്ണൂർ വിഷൻ